നമസ്കാരം. ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയാൽ ഏറ്റവും സാധ്യത ആ സ്ഥാനത്തേക്ക് കൽപ്പിക്കപ്പെടുന്നത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനാണ്. വിവാദങ്ങളിൽപ്പെടാത്ത ക്ലീൻ ഓഫീസർ എന്ന പ്രതിച്ഛായയാണ് വെങ്കടേഷിനുള്ളത്. മാത്രമല്ല, ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ സത്യം കേസ് അടക്കം തെളിയിച്ച് കുറ്റാന്വേഷണത്തിൽ മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥനുമാണ്. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കിയാൽ അജിത്തിനെ ജയിൽ മേധാവിയാക്കി അവിടെ നിന്ന് ബൽറാം കുമാർ ഉപാധ്യായയെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാനാണിട. അല്ലെങ്കിൽ അജിത് ഇപ്പോൾ വഹിക്കുന്ന അധിക ചുമതലയായ ബറ്റാലിയൻ ADGP പദവിയിൽ സ്ഥിരപ്പെടുത്താനും ആലോചനയുണ്ട്. ADGP MR അജിത്കുമാറിനെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാൽ പകരം ആരെ നിയമിക്കുമെന്നതിൽ പോലീസിൽ ചൂടേറിയ ചർച്ചയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള അന്വേഷണം, തൃശൂർ പൂരം കലക്കിയതിലെ ഗൂഢാലോചന അടക്കം നിരവധി കേസുകൾ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണ് വെങ്കടേഷ്. CBIയിൽ ഡെപ്യൂട്ടേഷനിൽ ഇരിക്കെ അന്നത്തെ MP YS ജഗൻമോഹൻ റെഡ്ഡിയെ അറസ്റ്റ് ചെയ്ത് ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. CBIയിൽ ഹൈ വോൾട്ടേജ് വെങ്കടേഷ് എന്നാണ് ഹൈദരാബാദുകാരനായ ഈ ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത്. ജഗൻമോഹൻ റെഡ്ഡിക്കെതിരായ കേസ് കർണാടക മുൻമന്ത്രിയും ഖനിരാജാവുമായ ഗാലി ജനാർദ്ദനൻ റെഡ്ഡിയുടെ 16,000 കോടിയുടെ കേസ്, സത്യം കമ്പ്യൂട്ടർ സർവീസിൻ്റെ 14,162 കോടിയുടെ തട്ടിപ്പ്, മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ആസാദിന് ആസിഫാബാദിലെ വനത്തിൽ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ കേസ് തുടങ്ങിയവ അന്വേഷിച്ചു പേരെടുത്തു. CBIയിലെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയായപ്പോൾ ഈ കേസുകളിൽ കുറ്റപത്രം നൽകാൻ വീണ്ടും കാലാവധി നീട്ടി. ജഗൻമോഹനെതിരെയും ജനാർദ്ദനൻ റെഡ്ഡിക്കുമെതിരെ അന്വേഷണത്തിന് CBI ഉദ്യോഗസ്ഥർ മടിച്ചപ്പോൾ വെങ്കടേഷ് സധൈര്യം ഏറ്റെടുത്തു. 1,000-ലേറെ കോടി അനധികൃതമായി സമ്പാദിച്ച കേസിൽ ജഗനെ പാർട്ടിക്കാരുടെ പ്രതിഷേധം മറികടന്ന് പിടികൂടിയത് വെങ്കടേഷാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്ന സബിത ഇന്ദ്ര റെഡ്ഡിയും കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഖനിരാജാവ് ജനാർദ്ദനൻ റെഡ്ഡിയെയും സഹോദരി ഭർത്താവും ഖനി കമ്പനി ഡയറക്ടറുമായ DC ശ്രീനിവാസ റെഡ്ഡിയെയും അറസ്റ്റ് ചെയ്തത്. മാറാട് കലാപശേഷം കോഴിക്കോട്ട് ക്രമസമാധാന നില സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നതിന് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന വെങ്കടേഷിൻ്റെ പ്രവർത്തനം വലുതായിരുന്നു. 25 വർഷത്തെ സേവനത്തിനിടയിൽ 90-ലധികം അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 98 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ വെങ്കടേഷ് കൊച്ചി ACP ആയിട്ടാണ് സർവീസ് തുടങ്ങിയത്.